നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് വെണ്ടയ്ക്കയും തക്കാളിയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് കറികൾ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. ഇതിനുവേണ്ടി വെണ്ടയ്ക്കയും തക്കാളിയും സവോളയും പച്ചമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കടുക്, ഉണക്കമുളക്, കായപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണം. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തുള്ള പുളി വേണം. ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിടാം. വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സവോളയും തക്കാളിയും കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് രണ്ടായിട്ട് കീറിയെടുത്തിട്ടുണ്ട്. നമ്മളിന്നിത് കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഉണക്കമുളക് ഇടാം. ഈ ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് സവോള ഇടാം. സവോള ഇട്ടിട്ട് നമ്മൾ തീ കുറച്ച് വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ സവോളയ്ക്ക് ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് വെണ്ടയ്ക്കായും പച്ചമുളകും കൂടി ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ട് തക്കാളി ഇതൊന്ന് ഉടയുന്നത് വരെ ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളിടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ചിട്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. പുളിവെള്ളം അടക്കം 1-2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് പോരാത്ത ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, അതാണ് കണക്ക്. കുക്കറിൽ 1 വിസിലായപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം പാകത്തിനേ ആയിട്ടുള്ളൂ, ഒട്ടും വെന്തലുത്ത് പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ ഉലുവാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ആ കടുക് പൊട്ടിച്ച് കഴിയുമ്പം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടാൽ മതിയാകും. ഉലുവ ഇട്ട് പൊട്ടിച്ചാൽ മതിയാകും. ഇത് ഒത്തിരി ലൂസും അല്ല, അത്ര കട്ടിയുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന്. ഇതിനി ഇരുന്ന് കഴിയുമ്പം ഒന്നുകൂടി ഒന്ന് കുറുകി വരും. നമുക്കിനി അടുത്ത കറി നോക്കാം. ഈ കറി നമ്മൾ ചീനച്ചട്ടിയിലാണ് വെക്കുന്നത്. ഇത് നമ്മൾ ആദ്യം വെച്ച കറി പോലെ തന്നെയാണ് വെക്കേണ്ടത്. എല്ലാ കാര്യവും അതേപോലെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു സാധനത്തിൻ്റെ ഒരു കുറവുണ്ട്. അതായത് നമ്മൾ കായപ്പൊടി ഇതിലിടുന്നില്ല. ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസമാണ് ഈ കറിക്കുള്ളത്. ഈ കറി മറ്റേതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഈ രണ്ട് കറിയും നല്ല ഉപ്പും എരിവും പുളിയും ഒക്കെയുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മളിത് ഗോതമ്പ് ദോശയുടെ കൊടുക്കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഈ കറികൾ രണ്ടും ഒന്നുണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.